ബഹുമാന്യരെ, പ്രിയമുള്ളവരെ, വായനാ ലോകം എന്ന പരിപാടിയുടെ ഭാഗമായുള്ള റമദാൻ വസന്തം സീരീസ് 1 അതിൻ്റെ 3-ാമത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ ഈ സീരീസിൽ അവതരിപ്പിക്കുന്ന ഗ്രന്ഥങ്ങളെക്കുറിച്ച് ഒരു സൂചന നൽകിയിരുന്നു. 10 ഗ്രന്ഥങ്ങൾ, വിശുദ്ധ ഖുർആനോട് നമ്മെ അടുപ്പിക്കുന്ന 10 ഗ്രന്ഥങ്ങൾ, അല്ലെങ്കിൽ വിശുദ്ധ ഖുർആൻ എങ്ങനെ പഠിക്കണം എന്ന് നമുക്ക് നിർദ്ദേശങ്ങൾ നൽകുന്ന 10 ഗ്രന്ഥങ്ങളാണ് ഞാനിവിടെ സൂചിപ്പിച്ചത്. അതിൽ ഓരോന്നോരോന്നായി നമ്മൾ ഓരോ 1, 2, 3 ഒക്കെ എപ്പിസോഡുകൾ വീതം എടുക്കുകയാണ്. ഈ പുസ്തകത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ സ്വാഭാവികമായും 2 ചോദ്യങ്ങൾ വരാം. ഒന്ന്, ഈ പുസ്തകം മുഴുവനായി ഇവിടെ അവതരിപ്പിക്കുന്നുണ്ടോ? ഇല്ല എന്നാണ് ഉത്തരം. ഒരു പുസ്തകം മുഴുവനായി അവതരിപ്പിക്കണമെങ്കിൽ ആ പുസ്തകം പൂർണ്ണമായി വായിക്കുക തന്നെ വേണം. പ്രത്യേകിച്ച് ഇവിടെ അവതരിപ്പിക്കുന്ന പുസ്തകങ്ങളാണെങ്കിൽ ഒന്നിലധികം തവണ ആവർത്തിച്ച് വായിക്കണം. എങ്കിൽ മാത്രമേ അതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ. അത് വായിച്ചതിന് ശേഷം അത്തരത്തിൽ വിശുദ്ധ ഖുർആനെ സമീപിക്കുകയും വേണം. 2, ഈ പുസ്തകത്തിൽ ഇല്ലാത്തത് എൻ്റെ വായനയിൽ നിന്ന് ലഭ്യമായ ചില അറിവുകൾ കൂടി ഇവിടെ പങ്കുവെക്കും. സ്വാഭാവികമായും അത് ഈ പുസ്തകകർത്താവിൻ്റെ അഭിപ്രായമാകണമെന്നില്ല. ചുരുക്കി പറഞ്ഞാൽ ഈ പുസ്തകകർത്താവിൻ്റെ അഭിപ്രായവും എൻ്റെ അഭിപ്രായവും ചേർന്ന് ആയിരിക്കും ഇവിടെ വരിക. ഇതിൽ പുസ്തകകർത്താവിൻ്റെ അഭിപ്രായത്തോട് 100% ഞാൻ യോജിക്കണമെന്നില്ല, എൻ്റെ അഭിപ്രായത്തോട് പുസ്തകകർത്താവ് യോജിക്കണമെന്നില്ല. പൊതുവായ ഒരു സമവായത്തിലൂടെ അറിവുകളെ, ചർച്ചകളെ മുന്നോട്ട് നയിക്കുക എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ ചർച്ചകളെ വല്ലാതെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഗ്രന്ഥമാണ്. പലപ്പോഴും നിങ്ങൾ ചിന്തിക്കുന്നില്ലയോ, നിങ്ങൾ ആലോചിക്കുന്നില്ലയോ, നിങ്ങൾക്ക് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്നൊക്കെ വിശുദ്ധ ഖുർആനിൽ ആവർത്തിച്ച് പറയുന്നുണ്ട്. എന്തുമാത്രമല്ല, ഒരിടത്ത് ചിന്തിക്കാത്ത ജനത ഏറ്റവും മോശക്കാരാണ്, അവർ ബധിരരും മൂകരുമാണ്, അവരാണ് ഏറ്റവും നികൃഷ്ട ജീവികൾ എന്നുകൂടി ഖുർആൻ പറഞ്ഞു വെക്കുന്നുണ്ട്. നമ്മൾ വഴിയെ ഏതൊക്കെ അധ്യായങ്ങളിലാണ് ഈ പരാമർശങ്ങളുള്ളതെന്ന് നമുക്ക് നോക്കാം, ഏതെങ്കിലും പുസ്തകങ്ങളുടെ റിവ്യൂവുമായി ബന്ധപ്പെട്ട്. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ പുരാതനമായി പഠിച്ചു വെച്ച ചില വിശ്വാസ പ്രമാണങ്ങൾ ചിലപ്പോൾ തകരും ചില പുസ്തകങ്ങൾ വായിക്കുമ്പോൾ. അതല്ല ശരിയെന്ന് നമുക്ക് തോന്നാം. അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക, നമ്മളൊരു തീരുമാനത്തിൽ എത്തിച്ചേരുക, ഏതെങ്കിലും ഒരു ഗ്രന്ഥകർത്താവിൻ്റെ അഭിപ്രായത്തെ നമ്മൾ പൂർണ്ണമായി ഉൾക്കൊള്ളാതിരിക്കുക. അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് പ്രസ്ഥാനത്തിൽപ്പെട്ടവരാണെങ്കിലും ഇത് കേൾക്കുന്നവർക്ക് ഏത് പണ്ഡിതൻ്റെയും അഭിപ്രായം കേൾക്കാം, അത് തടയേണ്ടതില്ല. സാധാരണ നമ്മുടെ നാട്ടിൽ പ്രാസ്ഥാനികമായി ആളുകളെ മതിൽക്കെട്ട് തിരിച്ച് വേർതിരിച്ച് വെച്ചിരിക്കുന്നത് കൊണ്ട് ഒരു പ്രസ്ഥാനത്തിൽപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തോട് അനുഭാവമുള്ള ആളുകളോട് മറ്റുള്ളതൊന്നും നിങ്ങൾ കേൾക്കേണ്ടതില്ല, അത് കേൾക്കുന്നത് തന്നെ അബദ്ധമാണ്, അപകടമാണ് എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, അത് ശരിയല്ല. അത് ഖുർആൻ്റെ പ്രഖ്യാപനത്തിന് വിരുദ്ധമാണ്. ഖുർആൻ ചിന്തയ്ക്ക് വഴിമരുന്ന് നൽകുന്ന ഒരു ഗ്രന്ഥമാണ്. ഖുർആൻ ഒരിക്കലും അടഞ്ഞ ഒന്നല്ല. ഇജ്തിഹാദ് അഥവാ ഗവേഷണത്തെ ഖുർആൻ പ്രോത്സാഹിപ്പിക്കുന്നു. ഇജ്തിഹാദിൻ്റെ വഴികൾ അടഞ്ഞുപോയി, ഗവേഷണം ഇനിയില്ല, ഒരു കാലഘട്ടത്തിന് ശേഷം ഗവേഷണമില്ല എന്ന് പ്രഖ്യാപിക്കുന്നവരുണ്ട്. ആ പ്രഖ്യാപിക്കുന്നവരോട് നല്ല നമസ്കാരം. അവരോടൊന്നും പറയാനില്ല. കാരണം മനുഷ്യനുള്ളിടത്തോളം കാലം, മനുഷ്യൻ്റെ ചിന്തകൾ കൂടുന്നിടത്തോളം കാലം, മനുഷ്യൻ്റെ ചിന്തകൾക്ക് പ്രത്യേകിച്ച് ഒരുപാട് പ്രസക്തിയുള്ള ഒരു കാലഘട്ടമാണ്. ഒരുപാട് ഇൻ്റർനെറ്റ് ഉൾപ്പെടെയുള്ള ഒരുപാട് പുതിയ സംവിധാനങ്ങൾ വന്നതോടുകൂടി ലോകത്തെ ദൈക്ഷണികത ലോകം മുഴുവൻ പരന്നു കിടക്കുന്നു. നമുക്ക് എവിടെ നിന്നും വായിക്കാം, എവിടെ നിന്നും നമുക്ക് ആശയങ്ങൾ ലഭിക്കും, ആശയങ്ങളെ നമുക്ക് സംശീകരിക്കാം, ചർച്ച ചെയ്യാം എന്നുള്ളത് കൊണ്ട് ഏത് പ്രസ്ഥാനത്തിൻ്റെ ഏത് ഗ്രന്ഥമാണെങ്കിലും അത് വായിക്കണമെന്നാണ് എൻ്റെ വളരെ വിനീതമായ അഭിപ്രായം. അത് വായിക്കുകയും ചർച്ച ചെയ്യുകയും ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും തള്ളേണ്ടത് തള്ളുകയും കൊള്ളേണ്ടത് കൊള്ളുകയും ചെയ്യുവാനുള്ള ഒരു മനീഷ നമ്മുടെ ഉള്ളിൽ രൂപപ്പെട്ടു വരണം എന്നാണ് അർത്ഥം. ആദ്യ പുസ്തകം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അബുൽ അഖില മൗദൂദിയുടെ പുസ്തകമാണ്. ഖുർആൻ പഠനത്തിന് മുഖവുര എന്നാണ് ഈ ചെറിയ പുസ്തകം. അദ്ദേഹത്തിൻ്റെ തഫ്ലീഹുൽ ഖുർആൻ എന്ന് പറയുന്ന പ്രശസ്തമായ പ്രൗഢോജ്വലമായ അദ്ദേഹത്തിൻ്റെ ഖുർആൻ വ്യാഖ്യാനം, ആ വ്യാഖ്യാനത്തിൻ്റെ ആമുഖമായിട്ട് എഴുതി വെച്ചിട്ടുള്ളതാണ് ഈ കാര്യങ്ങൾ. ആമുഖം മാത്രമെടുത്ത് ചെറിയ ഒരു പുസ്തകമായി ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ് IPH കോഴിക്കോട് ഒരു പുറത്തുവിട്ടിരിക്കുകയാണ്. എൻ്റെ കയ്യിലിരിക്കുന്ന പുസ്തകത്തിന് വെറും 18 രൂപയേ ഉള്ളൂ, 40 പേജുകൾ മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് കാണുവാൻ കഴിയും. വളരെ വേഗം വായിച്ചു തീർക്കാം. പക്ഷേ ഒരു വായനയിൽ നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയില്ല, പല വായനകൾ വേണ്ടിവരും ഈ പുസ്തകത്തിൻ്റെ കാമ്പ് മനസ്സിലാക്കുവാൻ.
അബുൽ ലഹല മൗദൂദി നിങ്ങൾക്ക് അറിയുന്നതുപോലെ 1903 ജനിച്ച് 1979 മരണപ്പെട്ട ആളാണ്. അദ്ദേഹം ഔറംഗബാദിലാണ് ജനിച്ചത്. അദ്ദേഹം പാകിസ്ഥാനിലായിരുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വമാണ് അദ്ദേഹം. അദ്ദേഹം നിരവധി പത്രങ്ങളുടെ തർജ്മാൽ ഖുർആൻ എന്ന മാസിക ഉൾപ്പെടെയുള്ള നിരവധി പത്രമാസികകളുടെ പത്രാധിപത്യം വഹിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായ ഗ്രന്ഥമാണ് തഫ്ലീമുൽ ഖുർആൻ. അതുൾപ്പെടെ 120-ൽപ്പരം ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ ഗവൺമെൻറ് അദ്ദേഹത്തെ ഖാദിയാനി മസ്അലയുടെ പേരിൽ തടവിലാക്കി. ഖാദിയാനി എന്ന് പറയുന്ന അഹമ്മദിയ എന്ന് പറയുന്ന ഒരു പ്രത്യേക വിഭാഗത്തിന് പ്രത്യേക ന്യൂനപക്ഷ പദവി നൽകണമെന്നും അവരെ മുസ്ലിം ലോകത്ത് നിന്ന് മാറ്റി നിർത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുകയും ആ ആവശ്യത്തെ തുടർന്ന് അദ്ദേഹം ഗ്രന്ഥരചന നിർവഹിക്കുകയും ചെയ്തു. അങ്ങനെ ഗ്രന്ഥരചന നിർവഹിച്ചപ്പോൾ അത് ഒരു തീവ്രവാദമാണ് എന്ന് കണക്കുകൂട്ടിക്കൊണ്ട് കോടതി അദ്ദേഹത്തെ വധശിക്ഷയ്ക്ക് വിധിച്ചു. പിന്നീട് ലോക മുസ്ലിങ്ങളുടെ എതിർപ്പ് മൂലം ആ വധശിക്ഷ ജീവപര്യന്തം തടവാക്കി ചുരുക്കി. ആ തടവിലിരുന്നു കൊണ്ടും അദ്ദേഹം ധാരാളം പുസ്തക രചന നടത്തിയിട്ടുള്ള ആളാണ്. മൗദൂദിയുടെ ധാരാളം ഗ്രന്ഥങ്ങൾ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട്, നമുക്ക് വായിക്കാനുണ്ട്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായ ഗ്രന്ഥമാണ് അൽ ജിഹാദ് ഫിൽ ഇസ്ലാം. മലയാളത്തിലത് IPH ജിഹാദ് എന്ന പേരിൽ പുറത്തിറക്കിയിട്ടുണ്ട്. ഉറുദു, പേർഷ്യൻ മുതലായിട്ടുള്ള ധാരാളം ഭാഷകളിൽ, ഇംഗ്ലീഷ് ഭാഷകളിലൊക്കെ അഗാധമായ പരിജ്ഞാനമായിരുന്നു അദ്ദേഹത്തിന്. അതുപോലെ തന്നെ തത്വചിന്ത, ഫിലോസഫി, പോളിറ്റിക്സ്, രാഷ്ട്രമീമാംസ, സാമൂഹ്യശാസ്ത്രം, ഈ വിഷയങ്ങളിലൊക്കെ അദ്ദേഹത്തിന് നല്ല അവഗാഹമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചെറിയ ഒരു പുസ്തകമാണ്, എന്നാൽ വളരെ കാമ്പുള്ള പുസ്തകമാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. ഈ പുസ്തകത്തിൽ മൗദൂദി മുന്നോട്ട് വെക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട പോയിൻറ്റുകളാണ്. എന്തിനു വേണ്ടിയാണ് അദ്ദേഹം പുസ്തകം എഴുതിയിരിക്കുന്നതെന്ന് ഇതിൻ്റെ ആമുഖത്തിൽ പറയുന്നുണ്ട്. ഒന്ന്, ഖുർആനെ ഒരാൾ സമീപിക്കുമ്പോൾ എന്താണ് ഈ വേദഗ്രന്ഥം, എങ്ങനെ വേണം ഇതിനെ സമീപിക്കാൻ, അതിനെ സംബന്ധിക്കുന്ന ചില പ്രാഥമിക മുന്നൊരുക്കങ്ങൾ, പ്രീ റിക്വസിറ്റ്സ് എന്ന് ഇംഗ്ലീഷിൽ പറയും. പ്രാഥമികമായിട്ട് അത് നല്ലപോലെ അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങൾ, ഈ കാര്യങ്ങൾ അറിഞ്ഞിട്ട് വേണം ഖുർആനിലേക്ക് കടക്കാൻ എന്ന് അദ്ദേഹം പറയുന്നു. രണ്ടാമത്, ഖുർആൻ്റെ പാരായണ പഠന വേളകളിൽ വായനക്കാരൻ്റെ, അനുവാചകൻ്റെ മനസ്സിലുണ്ടാകുന്ന വിവിധ സംശയങ്ങളുണ്ട്. ആ സംശയങ്ങൾക്ക്, ഏറെക്കുറെയൊക്കെയുള്ള സംശയങ്ങൾക്ക് മുൻകൂർ മറുപടി നൽകിക്കൊണ്ട് ആ സംശയങ്ങൾ എന്തെന്ന് പരിഹരിക്കാനുള്ള ഒരു ശ്രമം കൂടിയാണ് ഈ പുസ്തകം എന്ന് അദ്ദേഹം പറയുന്നു. എന്ന് കരുതി വിശുദ്ധ ഖുർആനിലെ എല്ലാ സംശയങ്ങൾക്കുമുള്ള മറുപടിയാണ് ഈ ഗ്രന്ഥം എന്ന് വിചാരിക്കരുത്. അതിന് നമ്മൾ വിവിധ ഖുർആൻ വ്യാഖ്യാനങ്ങൾ, ഒന്നിലധികം ഖുർആൻ വ്യാഖ്യാനങ്ങൾ വായിക്കേണ്ടി വരും. അദ്ദേഹത്തിൻ്റെ തഫീമുൽ ഖുർആൻ ഉണ്ട്, അമാനി മൗലവിയുടെ ഖുർആൻ തഫ്സീറുണ്ട്, ഇവിടെ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന CH മുസ്തഫ മൗലവിയുടെ ഖുർആൻ അകമ്പൊരുൾ അഥവാ മാനവിക ഖുർആൻ വ്യാഖ്യാനമുണ്ട്, ചെറിയമുണ്ടം മദനി എഴുതിയ തർജ്ജമയുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ കായംകുളത്തുകാരനായിട്ടുള്ള കോയക്കുട്ടി മൗലവി, മുട്ടാണിശ്ശേരിൽ കോയക്കുട്ടി മൗലവിയുടെ തഫ്സീറുണ്ട്, മലയാളത്തിൽ ആദ്യം ഇറങ്ങിയ വളരെ പ്രശസ്തമായ CN അഹമ്മദ് മൗലവിയുടെ തഫ്സീറുണ്ട്, അതുകൂടാതെ ഇംഗ്ലീഷിലാണെങ്കിൽ യൂസഫ് അലിയുടെ ഇംഗ്ലീഷ് തർജ്ജമയുണ്ട്, മർമ്മടി പിക്താൾ എഴുതിയ തർജ്ജമയുണ്ട്, കൂടാതെ മുഹമ്മദ് അസദ് എഴുതിയ ഖുർആൻ മീനിങ് എന്ന് പറയുന്ന പുസ്തകമുണ്ട്. ഇങ്ങനെ ധാരാളം ധാരാളം പുസ്തകങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഷകളിലായിട്ടുണ്ട്. അബുക്കലാം ആസാദിൻ്റെ തർജ്ജമാനിൽ ഖുർആൻ ഉണ്ട്. ഇവയിലേതെങ്കിലുമൊക്കെ ഒന്നിലധികം വ്യാഖ്യാനങ്ങൾ വായിക്കുകയും മനസ്സിലാക്കുകയും അതിലൊക്കെ പറയുന്ന ന്യായങ്ങൾ മനസ്സിലാക്കിയെടുക്കുകയും അതിൽ നിന്ന് നമ്മുടേതായ ഒരു വീക്ഷണകോണിൽ നമ്മൾ ഖുർആനെ കാണുകയും സമീപിക്കുകയും വേണം എന്നാണ് പറയാനുള്ളത്. പക്ഷെ ഒരു കാര്യം നമ്മുടെ ആഴത്തിൽ നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കണം, ഖുർആൻ ഏത് തർജ്ജമയും ഏത് വ്യാഖ്യാനവും വായിക്കുന്നതിന് മുമ്പായി, അതെന്താണ്? ഖുർആൻ മാനവികമാണ്, ഖുർആൻ്റെ പ്രതിപാദ്യം മനുഷ്യനാണ്, ഖുർആൻ എല്ലാ വേദങ്ങളുടെയും തുടർച്ചയാണ്, ഖുർആൻ ഒരു വേദത്തെയും നിരാകരിക്കുന്നില്ല, ഖുർആൻ ഒരു പ്രവാചകനെയും ഖണ്ഡിക്കുന്നില്ല, എല്ലാ പ്രവാചകന്മാരും സത്യവാന്മാരാണ്, എല്ലാവരും പ്രബോധനമാണ് നടത്തിയത്, എല്ലാവരും ഏകദൈവ വിശ്വാസത്തിൻ്റെ വക്താക്കളായിരുന്നു എന്ന് ഖുർആൻ ഉച്ചസ്ഥലം പ്രഖ്യാപിക്കുന്നു. അതുകൊണ്ട് ലോകത്തെ എല്ലാ മനുഷ്യർക്കും വേണ്ടി എഴുതപ്പെട്ട ഒരു ഗ്രന്ഥമാണ്, അതിൽ വിവേചനങ്ങളില്ല, അതിൽ സത്യവും അസത്യവും തമ്മിലുള്ള വേർതിരിവാണ് ആ ഗ്രന്ഥം. അതുകൊണ്ട് തന്നെ അതിൻ്റെ ദുർവ്യാഖ്യാനം അങ്ങേയറ്റം അപലപനീയമാണ്, തെറ്റാണ്. അതിനെ ആര് വ്യാഖ്യാനിച്ചു എന്ന് പറഞ്ഞാലും, ഏത് ഗ്രന്ഥത്തിൽ വന്നെന്ന് പറഞ്ഞാലും, ഖുർആൻ്റെ മാനവികതയെ എതിർക്കുന്ന ഒരു വ്യാഖ്യാനവും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. കാരണം ഖുർആൻ പൂർണ്ണമായി മനുഷ്യന് വേണ്ടിയാണ്, ഖുർആൻ്റെ പ്രതിപാദ്യം മനുഷ്യനാണ്, മനുഷ്യ ജീവിതത്തിൻ്റെ നന്മയാണ് അത് ഉൾക്കൊള്ളുന്നത്.
അതിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ഈ പുസ്തകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് നാലാമത്തെ എപ്പിസോഡിൽ വിശദീകരിക്കാം. അള്ളാഹു സർവ ആളുകളെയും അനുഗ്രഹിക്കുമാറാവട്ടെ.